ഇത് നമ്മുടെ ചെറിയ റെഡ് ഓർണമെന്റൽ ഷ്രിമ്പാണ്. അപ്പോൾ നിലവിൽ ഇപ്പോൾ നമ്മുടെ ഫാമിൽ ഇതും അതുപോലെ തന്നെ യെല്ലോ ഷ്രിമ്പും ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ പുതിയ ഫാമിൽ ഷ്രിമ്പ് ഐറ്റംസ് ഇല്ല. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ചെണ്ണം ഇവിടുന്ന് പാക്ക് ചെയ്തിട്ട് പുതിയ ഫാമിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നമുക്ക് ടാങ്കിൽ ഇത് സെറ്റാക്കണം കേട്ടോ. അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. കാരണം നല്ല ഭംഗിയുള്ളൊരു ഐറ്റം തന്നെ കേട്ടോ. ഇത് ഈ പ്ലാന്റഡ് അക്വേറിയത്തിലേക്കൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാണാൻ ഭംഗിയുണ്ടാക്കും. ഇപ്പോൾ മാർക്കറ്റിലും തെറ്റില്ലാത്ത രീതിയിലുള്ള ഒരു ആവശ്യക്കാരൊക്കെ ഉള്ള ഒരു ഐറ്റമാണ് ഈ ഷ്രിമ്പ് കേട്ടോ, ഓർണമെൻറ്റ് ഷ്രിമ്പ്. സിമെൻറ്റ് ടാങ്കിലാണ് ഇവർ നല്ല രീതിയിൽ നമുക്ക് എന്താ റിസൾട്ട് കിട്ടുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ പുതിയ സ്ഥലത്ത് നമുക്ക് സിമെൻറ്റ് ടാങ്ക് തന്നെയാണ് സെറ്റാക്കാനുള്ളത്. അപ്പോൾ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഈ ചെറിയ റെഡ് ഷ്രിമ്പ് ഇങ്ങനെ നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ചെറിയ റെഡ് ഷ്രിമ്പിനെ കുറച്ചെണ്ണത്തിനതാ ഈ ഒരു കവറിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വലിയ സൈസുള്ളതും ഉണ്ട്, അതുപോലെ തന്നെ ചെറിയ സൈസുള്ളത് ഇവിടെ ഈ അടിത്തട്ടിലൊക്കെ ഇങ്ങനെ നടക്കുന്നത് കാണാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇത് മൊത്തത്തിൽ ഇപ്പോൾ ഇങ്ങനെ കുറച്ചെണ്ണങ്ങൾ എടുത്തതാണ്, അതിൽ ചെറുതൊക്കെ വലയിൽ കുടുങ്ങിയതാണെന്നുള്ളൂ. അപ്പോൾ നമുക്ക് ചെറുതായാലും കുഴപ്പമൊന്നുമില്ല, പുതിയ ഫാമിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടാങ്ക് കയറന്നിട്ട് വളർന്നുള്ളൂ എന്ന് വിചാരിക്കുക. വലുതൊക്കെ പിന്നെ അതിൽ നിന്ന് നമുക്ക് കുറച്ച് കുഞ്ഞുങ്ങളെയും കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിനി പുതിയ ഫാമിൽ ഷ്രിമ്പ് സെറ്റാക്കാൻ പോകുന്നത്. ഈ കാണുന്ന ടാങ്കിൽ നിന്നാണ് നമ്മളിപ്പോൾ നമ്മുടെ ചെറിയ റെഡ് ഷ്രിമ്പിനെ കളക്ട് ചെയ്തത് കേട്ടോ. ഇതിലും ഫോക്സ് ടെയിലിൻ്റെ പ്ലാന്റ് നല്ല രീതിയിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ തൊട്ട് പുറത്തും ചെറിയ റെഡ് എടുക്കുന്ന ഒരു ടാങ്കാണ് അത്, ഷ്രിമ്പ് എടുക്കുന്ന ടാങ്കാണ്. അപ്പോൾ ഇതിനകത്ത് അത്യാവശ്യം ഒന്നുകൂടി തിക്കായിട്ട് തന്നെ പ്ലാന്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യുക, പ്ലാന്റ് എടുക്കാമെന്ന് വിചാരിച്ച്. ഇപ്പോൾ പുതിയ ഫാമിൽ ഫോക്സ് ടെയിലിൻ്റെ പ്ലാന്റ് ഇല്ല, അപ്പോൾ കുറച്ച് കൂടുതലായിട്ട് തന്നെ എടുക്കുന്നുണ്ട്. ഇവിടുന്ന് നമ്മൾ ഫോക്സ് ടെയിലിൻ്റെ പ്ലാന്റ് കളക്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഇതിൻ്റെ ഇടയിൽ ചിലപ്പം ഷ്രിമ്പൊക്കെ പെട്ടിന്ന് വരും, കുഴപ്പമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ പുതിയ ഫാമിൽ കൊണ്ടുപോയിട്ട് ഷ്രിമ്പിൻ്റെ ടാങ്ക് തന്നെ, ഷ്രിമ്പ് സെറ്റാക്കുന്ന ടാങ്ക് തന്നെയാണ് ഈ പ്ലാന്റൊക്കെ ഇടാൻ പോകുന്നത് കേട്ടോ. നമ്മുടെ ടെക്സിഡോ ബലൂൺ കോയുടെ ഫീമെയിൽസിനെ കുറച്ചെണ്ണം നമ്മൾ ബ്രീഡിംഗ് കേജിലേക്കൂടെ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പുതിയ ഫാമിലെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ. അൽഹംദുലില്ലാഹ് ഇതിൽ കുഞ്ഞുങ്ങൾ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറേശ്ശൊക്കെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ നടക്കുന്നത് കാണാൻ പറ്റും കേട്ടോ. ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ പുതിയ ഫാമിലും. അപ്പോൾ ഇവിടെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവർ മാത്രമായിട്ട് നമ്മുടെ പുതിയ ഫാമിൽ വന്നിട്ട് ഇവർ മാത്രമേ ബ്രീഡായിട്ടുള്ളൂ. ബാക്കി ഐറ്റംസൊക്കെ ചിലതൊക്കെ സൈസ് കയറിക്കൊണ്ടിരിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് ഫുൾ ഗോൾഡാണ്. പക്ഷേ ഫുൾ ഗോൾഡിൻ്റെ ഭംഗി ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ശരിക്ക് കാണാൻ പറ്റില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഒരു ബ്ലാക്ക് പ്രതലം വരികയാണെങ്കിൽ ശരിക്ക് ഇതിൻ്റെ ഭംഗി എടുത്ത് കാണിക്കോട്ടെ. അപ്പോൾ വൈറ്റ് ആയതുകൊണ്ടാണ് ശരിക്ക് ആ ഒരു ഭംഗി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റാത്ത സൈസ് കയറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത് നമ്മുടെ ടെക്സിഡോ ബലൂൺ കോയുടെ മെയിൽസാണ് ടൈക്ക് എടുക്കുന്നത്. ഇതിൽ കുറച്ച് രണ്ട് മൂന്ന് ഫീമെയിൽസും കൂടി ഇതിനകത്തുണ്ട്. കുഞ്ഞുങ്ങളാണ് ചിലത്, ഒന്ന് അത്യാവശ്യം വലിപ്പമുണ്ട്, അതാണ് മെയിൽസ്. പിന്നെ ഇത് നമ്മൾ കൊണ്ടുവന്നതിന് ശേഷം ഇതിന് കുറച്ചെണ്ണം കുറച്ച് സുഹൃത്തുക്കൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കിയുള്ളതാണത്. പിന്നെ നമ്മുടെ ആൽബിനോ കോയി വെറൈറ്റിയാണത്. ടെക്സിഡോ ബലൂൺ കോയിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു സംഭവമാണ് ആൽബിനോ കോയി എന്ന് പറഞ്ഞ സംഭവം. അതിൻ്റെ മെയിൽസാണ് ഇവിടെ കിടക്കുന്നത്. പിന്നെ നമ്മളിപ്പോൾ പുതിയ ഫാമിൽ ടാങ്കുകളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വാട്ടർ ചേഞ്ചിങ്ങിൻ്റെ ടൈമായി തുടങ്ങിയിട്ടുണ്ട്. അടിത്തട്ടിലൊക്കെ കുറേശ്ശൊക്കെ വേസ്റ്റ് കാണിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആൽബിനോ ഫുൾ റെഡിനെ കാണാൻ പറ്റും. അപ്പോൾ റെഡ് കളറിൻ്റെ ഭംഗി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഈ ഫിഷ് കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും കേട്ടോ. അതിൻ്റെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതിൻ്റെ അടിത്തട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ രീതിയിലൊക്കെ വേസ്റ്റ് വന്നു തുടങ്ങിയിട്ടോ. അപ്പോൾ നമുക്ക് അടിത്തട്ടിൽ നിന്ന് ഒരു പൈപ്പ് ഇട്ടിട്ട് കുറേശ്ശെ വേസ്റ്റ് മാത്രം ഒന്ന് വലിച്ച് കളയാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിവിടെ പ്ലാറ്റി ഫിഷിനെ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇതിൻ്റെ ടോപ്പിൽ ഇവിടെ ആയിട്ട് തവള നിൽക്കുന്നുണ്ട് കേട്ടോ. ആ തവള മാത്രമല്ല, വലിയ തവള ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ വലയിട്ടിട്ടുണ്ട്, എങ്കിലും തവളൊക്കെ ഇതിനകത്ത് കയറി കൂടിയിട്ടുണ്ട്. കാരണം ഈ വലയിട്ട് അത്ര സേഫ്റ്റിയിലല്ല കിടക്കുന്നത്. ഇത് കുറേ മുമ്പായിട്ട് തന്നെ ഇവിടെ ഉള്ള ഒരു പോണ്ടാണിത്. ഇത് കുറച്ച് മുമ്പായിട്ട് തന്നെ നമ്മളിതിനകത്ത് കുറച്ച് പ്ലാറ്റിനൊക്കെ നമ്മുടെ ഫാമെന്ന് ഇവിടെ ഇങ്ങോട്ട് മാറ്റുന്ന വീഡിയോ ഒക്കെ നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽപ്പെട്ട പ്ലാറ്റി തന്നെയാണ് ഇപ്പോഴും ഇതിനകത്ത് കിടക്കുന്നത്. കുറച്ചെണ്ണം നമ്മളിതിനകത്തു നിന്ന് സുഹൃത്തുക്കൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, ബാക്കി ഇതിനകത്തുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഗപ്പീസും കിടക്കുന്നുണ്ട് കേട്ടോ. ഒരാളത് പോണ ഗപ്പി ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ തവള മീനിനെ തിന്നുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഇവർ കഴിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ എങ്കിലും ഇതിനകത്ത് പ്ലാറ്റി അതുപോലെ തന്നെ ഗപ്പി കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പുതിയൊരു ടാങ്ക് ഇതാ ഇവിടെ ആയിട്ട് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് സിമെൻറ്റ് ടാങ്കാണ്. നമ്മൾ തുണി സിമെൻറ്റിൽ മുക്കിയിട്ട് വേറൊരു മെറ്റീരിയലിൻ്റെ പുറത്ത് ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കില്ല, അങ്ങനത്തെ ഒരു സിമെൻറ് ടാങ്കാണത്. ഇത് നിലവിലിവിടെ ഈ ഫാമിലുള്ളതാണ്. അപ്പോൾ നമ്മളിത് കണ്ട സമയത്ത് തന്നെ ഇതിലേക്ക് ഷ്രിമ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ കൊണ്ടുവന്നുള്ള ഫോക്സ് ടെയിലിൻ്റെ പ്ലാന്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ടാങ്കിൽ വെള്ളം നിർത്തിയിട്ട് ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഷ്രിമ്പ്, നമ്മുടെ ചെറിയ റെഡ് ഷ്രിമ്പ് ഇതാണ്. ഈ ഷ്രിമ്പിനൊരു ചെറിയൊരു ഇതുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് സ്ട്രെസ്സ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ കളറ് ഫെയ്ഡായി പോകുമെന്ന് പറഞ്ഞേക്കാറുണ്ട് കേട്ടോ.
അപ്പോൾ ഇതിൽ എല്ലാം ഫേഡ് ആയിട്ടൊന്നും ഇല്ല, ചിലതിന് മാത്രമേ ആ ഒരു ഫേഡിങ് കാണിക്കുന്നുള്ളൂ. എങ്ങനെ നമ്മൾ ഇനി എന്ത് ചെയ്യുക, അധികം വൈകിപ്പിക്കുന്നില്ല, കുറച്ച് നേരം നമുക്ക് എന്ത് ചെയ്യുക, ഇത് വെള്ളത്തിലിട്ട് വെക്കാം. അത് കഴിഞ്ഞതിന് ശേഷം വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറൊക്കെ ഒന്ന് സെറ്റ് ആക്കിയതിന് ശേഷം വേറെ എന്ത് ചെയ്യുക, തുറന്നുവിടാം. ഇവിടെ നല്ല രീതിയിലുള്ള വെയിലടി കിട്ടുന്നൊരു സ്ഥലത്തല്ല നമ്മളിപ്പോൾ നമ്മുടെ പുതിയ ടാങ്ക് സെറ്റാക്കിയിട്ടുള്ളത് കേട്ടോ, ഷ്രിമ്പിനാക്കാനുള്ള. ഇത് കവുങ്ങും അതുപോലെ തന്നെ ജാതിയൊക്കെ ഉള്ളൊരു തോട്ടാണത്. ഇവിടെയൊക്കെ കുറച്ച് സ്പേസ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഈ സ്പേസിലൊക്കെ നമ്മൾ വലിയ ടാങ്കുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ഗപ്പി ബൾക്ക് ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് വലിയ ടാങ്കുകൾ ഇവിടെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ ടാങ്ക് സെറ്റാക്കണ്ടെന്ന് വിചാരിച്ച് ഇപ്പോൾ നമ്മൾ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഇപ്പോൾ ഷ്രിമ്പ് നമ്മൾ ആദ്യമായിട്ടല്ലേ ഈ ഫാമിൽ ചെയ്യുന്നത്. അപ്പോൾ തൽക്കാലം ഈ ഒരു ഗ്യാപ്പ് തന്നെയാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. പിന്നെ റിസൾട്ട് അനുസരിച്ച് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ടാങ്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാവുന്നതാണ്, കാരണം സിമെൻറ് ടാങ്കാണത്. അപ്പോൾ വെള്ളം കുറച്ച് അളവ് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് പൊക്കിയിട്ട് വേറെ സ്ഥലത്തേക്ക് മാറ്റാൻ പറ്റും. അങ്ങനെ നമ്മുടെ ഷ്രിമ്പിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ടാങ്കിലേക്ക് ഇറക്കി വിട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഫുൾ ബ്ലാക്ക് കിടക്കുന്ന ടാങ്കാണത്. ഇതിൻ്റെ അടിയിൽ നിന്ന് ഇപ്പോൾ നമ്മൾ വേസ്റ്റ് വലിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഉണ്ടല്ലോ എത്രത്തോളം വേസ്റ്റ് ഉണ്ട്, കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത്രയും വേസ്റ്റാണ് വന്നുള്ളത്. അപ്പോൾ വലിയ ഗപ്പികളുള്ള ടാങ്കിൽ പെട്ടെന്ന് വേസ്റ്റ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. ചെറിയ ഗപ്പികളൊക്കെ ആണെങ്കിൽ അത്ര പെട്ടെന്ന് വേസ്റ്റ് കൂടില്ല കേട്ടോ. പിന്നെ ഗപ്പികളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ചിരിക്കും. ഇത് നമ്മുടെ ചില്ലി മുസൈക്ക് ബിഗ് ഗിയർ എടുക്കുന്ന ടാങ്കാണത്. ഇതിനകത്തും ഇതേ അവസ്ഥ തന്നെ കാണുന്നത്. ഈ സൈഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഇവിടെ കുറച്ച് ടാങ്കുകളുള്ളത് ഓപ്പൺ സ്പേസിലാണ്. അപ്പോൾ മഴ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഇതുവരെ ഓപ്പൺ സ്പേസിലെ ടാങ്കുകൾക്കൊന്നും വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതുപോലെ ടാങ്കിൽ വെള്ളം കുറച്ച് കൂടുതൽ വരും. അപ്പോൾ ഓവർഫ്ലോ സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ മറിയാനുള്ള ചാൻസ് ഉണ്ട്. ഇതിലും നമ്മുടെ ചില്ലി മുസൈക്ക് ബിഗ് ഗിയറായിട്ടൊക്കെ എടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഇപ്പോൾ വല നമ്മൾ ഇങ്ങോട്ട് മാറ്റിയിട്ടതാണ്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് വല ഇവിടെ വേറെ ഉണ്ട്. ഈ സൈഡിലൊക്കെ നമ്മളിപ്പോൾ ഈ കൊക്ക് വരുന്ന ശല്യം കാര്യങ്ങളുണ്ടായതുകൊണ്ട് ഈ സൈഡിലൊക്കെ ഇപ്പോൾ നമ്മൾ വല കെട്ടിക്കൊണ്ടിരിക്കട്ടെ. കഴിഞ്ഞ ദിവസം കെട്ടിയതാണ് ഈ വലയൊക്കെ. അപ്പോൾ ബാക്കിയും കൂടി നമുക്ക് കവർ ചെയ്യാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബേറ്റ ഫിഷിൻ്റെ കുഞ്ഞുങ്ങൾ എടുക്കുന്ന ടാങ്കാണത്. അപ്പോൾ അതിൻ്റെ അപ്ഡേഷനൊക്കെ വരുന്ന ദിവസങ്ങൾ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ആദ്യം തന്നെ ഇതിൽ ചില ടാങ്കുകളിലൊന്നും കൂടുതലായിട്ട് വേസ്റ്റ് വന്നിട്ടില്ല, കാരണം ഗപ്പികളുടെ എണ്ണം കുറവുണ്ടായതുകൊണ്ട്. അതിൻ്റെ എണ്ണം കൂടുതലും വലിയ ഗപ്പികളുള്ള ടാങ്കിലാണ് കൂടുതൽ വേസ്റ്റ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതൊക്കെ ഒന്ന് വൃത്തിയാക്കാം. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൊയ്നാ കൾച്ചർ കേട്ടോ. ഇത് നമ്മൾ ഇവിടെ നമ്മുടെ ഈ ഒരു ഫാമിൽ ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ മൊയ്നാ കൾച്ചർ ചെയ്തിട്ടുള്ളൊരു ടാങ്കാണത്. ഈ ടാങ്കിൽ നല്ല രീതിയിൽ തന്നെ മൊയ്നാ കൾച്ചർ നമുക്കിപ്പോൾ നോക്കുന്ന ഈ സ്ഥലങ്ങളിലൊക്കെ കാണാൻ പറ്റും കേട്ടോ. നല്ല രീതിയിൽ തന്നെ റെഡി ആയിട്ടുണ്ട്. ഇവിടെയൊക്കെ മൊയ്നാ കൾച്ചർ നമ്മൾ ചെയ്യുന്നത് ഓപ്പൺ ടാങ്കുകളിലാണ്. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കൊതുകിൻ്റെ മുട്ട എന്തെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ എടുത്ത് ഒഴിവാക്കാനുള്ള പ്ലാനിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മളിപ്പോൾ ഈ ഫാമിൽ തന്നെ ഇല്ലാത്ത കാരണം നമുക്കത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. ഈ ഒരു ഫാമിൽ ആദ്യം നമ്മൾ മൊയ്നാ കൾച്ചർ സെറ്റാക്കിയിട്ടുള്ള ഒരു ടാങ്കാണത്. ഈ ടാങ്കിനകത്ത് കൂത്താടി നല്ല രീതിയിൽ തന്നെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും കൂത്താടി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിനെ പിടിച്ചിട്ട് മീനുകൾക്ക് കൊടുക്കാമെന്നുള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ. ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ പറന്നു പോകുന്നൊരു സാഹചര്യം ഉണ്ടാക്കരുത്. അതിന് മുമ്പ് തന്നെ ഇവരെന്ത് ചെയ്യണം, മറ്റുള്ളവർക്ക് ഫീഡായിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ മൊയ്ന നല്ല രീതിയിൽ മിസ്സായിട്ടുണ്ട്. ഉണ്ടല്ലേ, നമ്മൾ കോരുന്ന സമയത്തൊന്നും ആ മൊയ്ന കാണിക്കുന്നില്ല. എല്ലാം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ താഴെ ബ്ലാക്ക് കാണിക്കുന്നിടത്തൊക്കെ റെഡ് കാണിക്കേണ്ടതാട്ടോ. മൊയ്നാണ് കോരുന്നതെന്നുണ്ടെങ്കിൽ വണ്ടിയിലെ കൂത്താടി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ ടാങ്കൊന്ന് റീസെറ്റ് ചെയ്യണം. മൊയ്ന കൾച്ചർ നശിച്ചു പോയിന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ആ ടാങ്കിൽ അതേപോലെ വെക്കരുത് കേട്ടോ. പിന്നെ കൂത്താടി കൂടാനേ ചാൻസ് ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ കൂത്താടി കൂടുതൽ കണ്ടിട്ടുള്ള ഈ ടാങ്ക് എന്ത് ചെയ്യണേ, വറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് പുതിയ കൾച്ചർ ഇടാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണേ, ഇതിപ്പോൾ വറ്റിക്കുന്ന സമയത്ത് അടിത്തട്ടുന്ന ഈ വേസ്റ്റൊക്കെ ഉണ്ടല്ലോ, അതിങ്ങനെ വലിച്ചു കളയുന്ന സമയത്ത് ഇതിൽ മൊയ്ന ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ആ വെള്ളം കണ്ടില്ല, ഒരു പൈപ്പ് വെച്ചിട്ട് പുറത്തേക്ക് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഇവിടെ നമ്മൾ മൊയ്ന കോരുന്ന നെറ്റ് ഇവിടെ വെച്ചുകൊടുക്കുന്നുണ്ട്. കാരണം ഇതിനകത്ത് ഇനിയിപ്പോൾ കൂത്താടിയ മൊയ്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ഒഴിവാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് മീനുകൾക്ക് ഫുഡ് കൊടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് എത്രത്തോളം കിട്ടും എന്നുള്ളത് നോക്കാം. പിന്നെ വെയിലടി കിട്ടുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ആൽഗ നന്നായിട്ട് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇത് ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടാങ്കിലേക്ക് ഒന്നുകൂടി പോയി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടല്ലേ, നല്ല രീതിയിൽ ആൽഗ ഇവിടെ ഫോം ചെയ്തതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മൊയ്ന ടാങ്ക് വറ്റിച്ച സമയത്ത് കിട്ടിയതാട്ടോ. അത് ഇതിൽ മൊയ്ന ഉണ്ടോ അതോ മറ്റു കൂത്താടിയാണോ വേറെ എന്തൊക്കെയാ ലൈഫ് ഉണ്ടെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഈ ഗ്ലാസ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് കൊട്ടി നോക്കുക കേട്ടോ. ആൽഗയെ ഫോം ചെയ്തിട്ട് നല്ല രീതിയിൽ ആൽഗയെ ഫോം ചെയ്തിട്ടുണ്ടതുകൊണ്ട് കൂത്താടി നമുക്ക് നല്ല രീതിയിൽ തന്നെ കാണാനുണ്ട് കേട്ടോ. കണ്ടില്ല കൂത്താടി. ഈ ഗ്ലാസിൻ്റെ അടിത്തട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് വേസ്റ്റ് അടിത്തട്ടിലേക്ക് അടിഞ്ഞു കൂടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന് മുകളിലായിട്ട് മൊയ്ന നല്ല രീതിയിൽ തന്നെ, നമ്മളിപ്പോൾ മൊയ്ന കൾച്ചർ നശിച്ചു പോയെന്ന് വിചാരിച്ചാൽ ആ ഒരു ടാങ്കിൽ തന്നെ അത്യാവശ്യം മൊയ്ന കൾച്ചർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ ഈ കൾച്ചർ ഉപയോഗിച്ചിട്ട് തന്നെ സ്റ്റാർട്ടർ കൾച്ചർ ആക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ എന്തോ ഒരു ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
മുകളിലുണ്ടല്ലോ കൂത്താടി നിൽക്കണത്, ഇത്രയും കൂത്താടി ഇതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ ഈ കൂത്താടിനെയും മോയിനെയൊക്കെ ഇനി വേർതിരിച്ചെടുക്കൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായിരിക്കും. പിന്നെ കൂത്താടിയൊക്കെ ഇതുപോലെ വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകാത്ത രീതിയിൽ, അത് ബുദ്ധിമുട്ടാകാത്ത രീതിയിൽ തന്നെ നമ്മൾ കൈകാര്യം ചെയ്യാൻ നോക്കണം. അല്ലെങ്കിൽ കൂത്താടി വരാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, കൊതുവലയിട്ടിട്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ശ്രമിക്കട്ടെ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിത് ഫുഡായിട്ട് ഇവർക്ക് മീനുകൾക്ക് മറ്റൊക്കെ കൊടുക്കാനേ പറ്റുള്ളൂ കേട്ടോ. നല്ല രീതി തന്നെ കൂത്താടി ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ മൊയിനെയും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഇതിനകത്ത് നമ്മൾ ബ്ലഡ് വേം കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ മൊയിനാനെറ്റിലേക്ക് നമ്മളിത് കൊട്ടിയ സമയത്ത് ബ്ലഡ് വേം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബ്ലഡ് വേം എപ്പോഴും അടിത്തട്ടിലായിരിക്കും ഉണ്ടായിരിക്കുക, നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റണമെന്നില്ല. ടാങ്കിൻ്റെ അടിത്തട്ടിലായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ എല്ലാ ബ്ലഡ് വേമും ഈ ഏരിയയിലേക്ക് വന്നിട്ടുണ്ടാവും. ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയ റെഡ് കളറ്, നമ്മുടെ മണ്ണിര പോലെ ചെറിയ നൈസായിട്ടുള്ള ചെറിയ റെഡ് കളർ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന കാണുക. ഇതിൻ്റെ ഇടയിലൊക്കെ ഇവിടെയൊക്കെ ഉണ്ട്. ഇപ്പോൾ ബ്ലഡ് വേം ഇതിനകത്തുണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയായിട്ട് അടുത്ത ദിവസങ്ങളിൽ കാണാം. ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാനുള്ള പണി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവരെ പിടിച്ചിട്ട് മീനുകൾക്ക് തീറ്റായിട്ട് കൊടുക്കാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മൊയിനാകൾച്ചറിൻ്റെ ടാങ്ക് ഒന്ന് റീസെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ.